ആൽഫ ടി വി ഒരുക്കുന്ന ക്രിസ്തുമസിലെ ക്രിസ്തു എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകം എമ്പാടും ഉള്ള ജനത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ ക്രിസ്തുമസ് എന്ന ഈ ആഘോഷത്തിലൂടെ ഓർമ്മിക്കുകയാണല്ലോ. വിൻസെന്റ് ചർച്ചിൽ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ക്രിസ്മസ് ഈസ് നോട്ട് എ സീസൺ ജസ്റ്റ് ഫോർ റിജോയ്സ് ബട്ട് ഓൾസോ ഫോർ റിഫ്ലക്ഷൻ. ക്രിസ്തുമസ് ഒരിക്കലും കേവലം ആഘോഷിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു സമയമല്ല, മറിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയുള്ള സമയമാണ്. ഈ ക്രിസ്തുമസിൽ ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്, ഈ ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിലെ സ്ഥാനം എന്താണ്? ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പ്രമോദ് തോമസ്. സ്വാഗതം. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ ക്രിസ്തുമസിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ചയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ചരിത്രപരമായ വസ്തുതകൾ എപ്പോഴും മൂല്യമുള്ളതാണ്, ആധികാരികതയുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, പ്രത്യേകിച്ച് ജനനം, അതിന് ചരിത്രപരമായിട്ടുള്ള എന്തെല്ലാം തെളിവുകൾ ലഭ്യമാണ്? ബൈബിളിൽ ഉണ്ട് നമുക്കറിയാം, എന്നാൽ ബൈബിളിന് വെളിയിൽ ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് എത്രമാത്രം ആധികാരികതയോടുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു, ഇതാണ് ഈ ചോദ്യത്തിൻ്റെ വളരെ ലളിതമായ ഒരർത്ഥം. അതോ കേവലം ഒരു കെട്ടുകഥയാണോ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ വിശ്വാസങ്ങൾ? യേശു ക്രിസ്തുവിനെ പറ്റി ചരിത്രത്തിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ അനേക കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ കാലഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അനേക ചോദ്യങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സമകാലികരോ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിനോട് ഏറ്റവും അടുത്ത് ജീവിച്ചിരുന്നവരോ ആയിരുന്ന ചരിത്രകാരന്മാർ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോമൻ ചരിത്രകാരനായിരുന്ന ടാസിറ്റസ്, അദ്ദേഹം AD 56 ജനിച്ച ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം യേശു ക്രിസ്തു ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊരു ചരിത്ര സാക്ഷ്യം എന്ന് പറയുന്നത് AD 120 ജീവിച്ചിരുന്ന ഗ്രീക്ക് സറ്റേറിസ്റ്റായിരുന്ന ലൂഷ്യനാണ്. ലൂഷ്യൻ്റെ സാക്ഷ്യങ്ങളിൽ നിന്നും ചരിത്ര പരമായുള്ള സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തു ഒരു ചരിത്ര വ്യക്തിത്വമായിരുന്നു, ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, ഏറെ വിവാദങ്ങൾക്ക് ഇട നൽകിയിരിക്കുന്ന ഒരു ചരിത്ര സാക്ഷ്യം എന്ന് പറയുന്നത് AD 37 ജനിച്ച യഹൂദ ചരിത്രകാരനായിരുന്ന ജോസിഫസിൻ്റെ ചരിത്ര സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനയായ ആൻറ്റിക്വിറ്റീസ്, ആ രചനയിൽ അദ്ദേഹം ഏറ്റവും കുറഞ്ഞ 2 പരാമർശങ്ങളെങ്കിലും യേശു ക്രിസ്തു ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് സാക്ഷ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. മറ്റൊന്ന്, യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ മരണത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഈ 2 പ്രസ്താവനകൾക്കപ്പുറമുള്ള അനേക പ്രസ്താവനകൾ ജോസിഫസിൻ്റെ രചനകളിൽ യേശു ക്രിസ്തുവിനെ പറ്റി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറിയ പങ്കും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു വാദഗതി, അങ്ങനെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആ ആരോപണം നാം മുഖവിലേക്ക് എടുത്താൽ പോലും ഏറ്റവും കുറഞ്ഞത് 2 ജോസിഫസിൻ്റെ കൃതിയിൽ യേശു ക്രിസ്തു ചരിത്രത്തിലുണ്ടായിരുന്നു, ചരിത്രത്തിലുണ്ടായിരുന്ന വ്യക്തിത്വമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വിളിച്ചു പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും പ്രജ്വലമായ, ഏറ്റവും മനോഹരമായ സാക്ഷ്യമാണ് യേശു ക്രിസ്തു ചരിത്രത്തിലേക്ക് വന്നു എന്നും ചരിത്രത്തെ ചരിത്രത്തിലൂടെ കടന്നു വന്ന് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി അവസാനിച്ചു പോയി എന്നുമല്ല യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രത്തിലേക്ക് വന്നു, ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ചരിത്രത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി തരുന്ന വ്യക്തിത്വമാണ് യേശു ക്രിസ്തു എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ചരിത്രത്തിലേക്ക് വന്ന് ചരിത്രം തൻ്റേതാക്കി മാറ്റിയ ഒരു മഹത് വ്യക്തിത്വം. ഇങ്ങനെ കേട്ടിട്ടുണ്ട്,
ദ വേർഡ് ഹിസ്റ്ററി ഇറ്റ്സെൽഫ് സേസ് ഹിസ് സ്റ്റോറി, അവൻ്റെ കഥ, ചരിത്രം അവൻ്റേതാണ്. മറ്റൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു ചരിത്രത്തിൽ ജനിച്ചു ജീവിച്ചു, ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, ആ സമയത്തെ രാഷ്ട്രീയമായ അന്തരീക്ഷം, അതൊക്കെ എന്തായിരുന്നു? അതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനും ജീവിതത്തിനും സഹായകമായിരുന്നോ, അതോ ധാരാളം പ്രതിസന്ധികൾ അവിടെയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നോ? ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ സമകാലിക ജീവിതം, ആ കാലഘട്ടത്തിലെ ജീവിതം മാത്രമല്ല ആ സമയത്തെ ഭരണാധികാരികൾ, ആ സമയത്തെ ഭരണ സംവിധാനം, ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്. അതേക്കുറിച്ചുമുള്ള ചരിത്രപരമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ ബൈബിളിലും അതോടൊപ്പം ചരിത്രത്തിലും വ്യക്തമായി യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. റോമൻ ചക്രവർത്തിയായിരുന്ന കെയ്സ് ഒക്ടോവിയസ് കൈസറിൻ്റെ ഭരണകാലത്താണ് യേശു ക്രിസ്തു ബേദലഹേമിൽ ജനിച്ചത്. ഈ സീസറിനെക്കുറിച്ച് അഥവാ ഈ കൈസറിനെക്കുറിച്ച് വളരെ വ്യക്തമായ ചരിത്ര പരാമർശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പരാമർശം എന്ന് പറയുന്നത് BC 31 അദ്ദേഹം തൻ്റെ എതിരാളിയായ ആൻ്റണിയെ വളരെ പ്രശസ്തമായ ആക്റ്റിയം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ആണ് റോമിൻ്റെ ഭരണം പിടിച്ചെടുത്തത് എന്നുള്ള ചരിത്രപരമായ ഒരു തെളിവ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല BC 29 ഈ ചക്രവർത്തിക്ക് റോമൻ സെനറ്റ് ഒരു പ്രത്യേക പദവി നൽകി. അഗസ്റ്റസ് എന്നാണ് ആ പദവിയുടെ പേര്. അഗസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായി വണക്കം അർഹിക്കുന്നയാൾ അഥവാ മതപരമായി ആരാധിക്കപ്പെടേണ്ടയാൾ എന്നുള്ളതാണ് അർത്ഥം. യഹൂദ മതത്തിൻ്റെ അല്ല, റോമൻ സെനറ്റാണ് അദ്ദേഹത്തിന് ആ പദവി നൽകിയത്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ ആരാധിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം, ഒരു ദൈവതുല്യമായ ചക്രവർത്തി ആരാധന എന്ന് നാം പറയുന്നത് പോലെ തന്നെ അഗസ്റ്റസ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അങ്ങനെയാണ് അഗസ്റ്റസ് സീസർ അഥവാ അഗസ്റ്റസ് കൈസർ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് BC 8 അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ഒരു ദേശീയ സെൻസസ്. അപ്പോൾ ഈ സെൻസസ് എല്ലാം ആ കാലത്ത് ആരംഭിച്ചതാണ്? അതെ അതെ, തീർച്ചയായിട്ടും സെൻസസ് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ സെൻസസ് BC 6 പാലസ്തീൻ പ്രദേശത്ത് നടപ്പാക്കപ്പെട്ടത്. ഓരോ കുടുംബങ്ങളും അവരുടെ പിതൃഭവനങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ പോയി ആ പിതൃഭവനത്തിൻ്റെ ജന്മദേശത്ത് പോയി തങ്ങളുടെ പേര് ആ സെൻസസിൽ രേഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ആ സമയത്തെ സെൻസസിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഒരു സെൻസസ് നടന്നു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യമാണ്, ഇത് കേവലം ഒരു കെട്ടുകഥയല്ല. അങ്ങനെ ആ സെൻസസിൽ രേഖപ്പെടുത്തപ്പെടേണ്ടതിന് വേണ്ടിയാണ് യേശുവിൻ്റെ അമ്മയായ മറിയയും അദ്ദേഹത്തിൻ്റെ വളർത്തുപിതാവായ ജോസഫും തങ്ങളുടെ താമസസ്ഥലമായ ഗലീലയിലെ നസ്രത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഏകദേശം 70 മൈൽ ദൂരം അവർ സഞ്ചരിച്ച് ബേദലഹേമിലെത്തി അവരുടെ പിതൃദേശമായ പിതൃഭവനം ഉൾപ്പെടുന്ന യഹൂദിയിലെ ബേദലഹേമിലെത്തി അവരുടെ പേര് ചാർത്തിയത്. അങ്ങനെയാണ് യേശു ക്രിസ്തു ബേദലഹേമിൽ ജനിച്ചത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ സെൻസസ് എന്ന് പറയുന്നത് പോലും രേഖപ്പെടുത്തപ്പെട്ടത് കൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലമായ കൃത്യമായ ബേദലഹേമിൽ തന്നെ യേശു ക്രിസ്തു ജനിക്കാനായിട്ട് കാരണമായിട്ട് തീർന്നത്. ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നു എന്നുള്ളതാണ്. ഈ രാജാവിനെ കൊണ്ട്, ഈ ഭരണാധികാരിയെ കൊണ്ട് അങ്ങനെ ഒരു സെൻസസ് നടത്തിക്കുന്നു. അതിൻ്റെ ഫലമായി നസ്രയത്തിൽ നിന്ന് ഈ കുടുംബം യാത്ര ചെയ്ത് ബേദലഹേമിലെത്തുന്നു. ബേദലഹേമിൽ വെച്ച് ഈ സെൻസസിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഒരു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നസ്രയത്തിൽ തന്നെയാണ് ജനിച്ചു വീഴേണ്ടത്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയല്ല ജനിക്കേണ്ടത് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബേദലഹേമിൽ യേശു ക്രിസ്തു ജനിച്ചു എന്ന് നമുക്ക് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ചരിത്രത്തിൽ ദൈവം ശക്തമായി എല്ലാ കാലത്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും ചരിത്രത്തിൽ ദൈവം തൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സംശയരഹിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ യേശു ക്രിസ്തു ബേദലഹേമിൽ വന്ന്, യോസഫ് മറിയ ബേദലഹേമിൽ വന്ന്, അവിടെ വച്ച് യേശു ക്രിസ്തുവിന് ജന്മം നൽകി. ഞാൻ വായിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ യേശു ക്രിസ്തു ബേദലഹേമിൽ ജനിക്കും എന്നുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോൾ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, ഒരു പ്രവചന പുരുഷൻ കൂടെയാണ്. മറ്റേതെങ്കിലും പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പഴയ നിയമത്തിൽ ഉണ്ടോ? അതൊക്കെ നിവൃത്തിയായിട്ടുണ്ടോ? തീർച്ചയായും നാം ഇപ്പോൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം യേശു ക്രിസ്തു ബേദലഹേമിൽ ജനിക്കണം, നസ്രയത്തിലല്ല ജനിക്കേണ്ടത് എന്നുള്ളത്
ദൈവം തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മീഖ തൻ്റെ പ്രവചനത്തിലൂടെ, മീഖായുടെ പ്രവചനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീയോ ബെത്ലഹേം എഫ്രാത്തയെ യഹൂദ സഹസ്രങ്ങളിൽ നീ ചെറുതാണെങ്കിലും എൻ്റെ ജനത്തെ മേയ്പ്പാനുള്ളവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നുള്ളതാണ് മീഖായുടെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ പ്രവചനവാക്യം. 700 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എവിടെ ജനിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതിനെ മാറ്റം വരുത്താൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നു, അഗസ്റ്റസ് കൈസറുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു, അദ്ദേഹം സെൻസസ് പ്രഖ്യാപിക്കുന്നു, അതോടുകൂടെ ആ കുടുംബം യാത്ര ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ തീർച്ചയായും ബേദലഹേമിൽ യേശു ക്രിസ്തു ജനിച്ചു വീഴുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ യേശു ക്രിസ്തുവിൻ്റെ ജനനം നാം മനസ്സിലാക്കേണ്ടത് BC 6-നും 4-നും ഇടയ്ക്കാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം അങ്ങനെ സംഭവിച്ചു. മാത്രമല്ല, യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിലാണ് ജനിക്കേണ്ടത് എന്നുള്ളത് വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനമാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഈ പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും അത്ഭുതകരമായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും അത്ഭുതകരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കന്യകാജനനമാണ്. യേശു ക്രിസ്തു ഒരു കന്യകയുടെ മകനായി ജനിക്കും എന്ന് സംശയലേശമന്യേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിലെ ആദ്യ പ്രവചനം തന്നെ യേശു ക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ചാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ വ്യക്തമായ പ്രവചനം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ പ്രവചനം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു ജനിക്കും എന്ന് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ രേഖപ്പെടുത്തി, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. വളരെ സുവ്യക്തമായ 2 കാര്യങ്ങൾ: 1, കന്യകയായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ മാതാവായി തീരുക; 2, മകൻ തന്നെ ജനിക്കും എന്ന കാര്യം. ഇങ്ങനെ സംശയരഹിതമായി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ പ്രവചനങ്ങൾ, അനേക പ്രവചനങ്ങൾ എടുത്തു പറയാൻ കഴിയും. ഈ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു. അതായത്, ഒരു വ്യക്തി ജനിക്കുന്നതിന് മുൻപ് ആ വ്യക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തുക, അതെല്ലാം അക്ഷരം പ്രതി നിവൃത്തിയാകുക, യേശു ക്രിസ്തുവിലല്ലാതെ മറ്റാരിലും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കടന്നു വന്ന ഒരു വാചകം ഇങ്ങനെയാണ്: പ്രവചനത്തിന് നിവൃത്തി എന്ന വണ്ണം ജനിച്ച ഒരു ചരിത്ര പുരുഷൻ. ശരിയല്ലേ? അത് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ യേശു ക്രിസ്തു പ്രവചന പുരുഷൻ, ചരിത്ര പുരുഷൻ. ഒരു പൊതുവായ സംശയം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ മുതലായ പല രാജ്യങ്ങളിലും, ഭൂരിഭാഗം രാജ്യങ്ങളിലും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. എന്നാൽ ചിലയിടത്തെങ്കിലും ഡിസംബറിലല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലയിടത്ത് വായിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഒരു വ്യക്തി ജനിക്കുന്നുവെങ്കിൽ അതിൻ്റെ തീയതിക്കൊരു ഒരു യുണീക്നെസ് ആവശ്യമാണല്ലോ. പക്ഷേ എങ്ങനെ ഈ വൈരുദ്ധ്യം ചരിത്രത്തിൽ ഉണ്ടായി? അതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. അനേകരുടെ മനസ്സിൽ ഉയരുന്ന ഒരു സംശയമാണ്, യേശു ക്രിസ്തു December 25-നാണോ ജനിച്ചത്? ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനങ്ങളെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന 4 സുവിശേഷങ്ങളിൽ അവിടെ ഒരിടത്തു പോലും യേശു ക്രിസ്തു December 25-നാണ് ജനിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ ജനന തീയതി, യേശു ക്രിസ്തു ജനിച്ച തീയതി അല്ലെങ്കിൽ യേശു ക്രിസ്തു ജനിച്ച വർഷം ബൈബിൾ വെളിപ്പെടുത്തിയിട്ടില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ ഒരു പുൽത്തൊട്ടിയിൽ ആണ് കിടത്തിയത് എന്നുള്ളത്, ഒരു കാലിത്തൊഴുത്തിലേക്കാണ് യേശു ക്രിസ്തു കിടത്തപ്പെട്ടത് എന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യമാണ്, വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തുവിനെ ശീലകൾ ചുറ്റി, യേശു ക്രിസ്തുവിനെ ചുറ്റിയ വസ്ത്രത്തിൻ്റെ വിവരണം പോലും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ജനിച്ച ദിവസം ഏതാണ് എന്ന് ബൈബിൾ
ഇന്നും വെളിപ്പെടുത്താത്ത യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജന്മ തീയതിയുമായി ബന്ധപ്പെട്ട് പല നിലകളിലുള്ള വിശദീകരണങ്ങൾ ചരിത്രകാരന്മാർ നടത്തുന്നുണ്ട്. അത്തരം വിശദീകരണങ്ങൾ പലതും നമുക്കറിയാം. ഈ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ദിവസം പേഗൻ വിശ്വാസ സംഹിതയുടെ ഭാഗമായി അവരുടെ സൂര്യദേവൻ്റെ ജന്മ ദിവസമായി ആചരിച്ച് വന്നതാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. മറ്റ് പല നിലകളിലുള്ള വാദഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, യേശു ക്രിസ്തു ഡിസംബർ 25 ജനിച്ചു, അങ്ങനെ ആ ഒരു ജന്മദിവസം വലിയ ആഘോഷമാക്കി മാറ്റണം എന്ന ഒരു കാര്യപരിപാടി ദൈവത്തിനില്ലായിരുന്നു. സ്വർഗത്തിന് അങ്ങനെ ഒരു കാര്യപരിപാടി ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സംശയരഹിതമായി യേശു ക്രിസ്തു ജനിച്ച ദിവസം ഏതാണ് എന്ന് രേഖപ്പെടുത്തുമായിരുന്നു. ഇവിടെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ക്രിസ്മസ് എന്ന് പറയുന്നത് നാം ആഘോഷിക്കേണ്ട, വലിയ ആർഭാടമായി കൊണ്ടാടേണ്ട ഒരു വലിയ ആഘോഷമല്ല, അത് ഒരു ജീവിതാനുഭവമാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്ന് പറയുന്നത്. നാം ഇന്ന് ആഘോഷങ്ങളുടെ ആർഭാടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യത്തെ, ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ പലപ്പോഴും വിസ്മരിച്ച് പോകുന്നു. ആ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാതെ, ക്രിസ്തു കേന്ദ്രീകൃതമാകാതെ ഒരു ക്രിസ്മസ് ഇല്ല എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധ ബൈബിൾ ഈ തീയതി വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൊണ്ടാടപ്പെടേണ്ട ഒരാഘോഷമല്ല, അനുഭവമാക്കേണ്ട ഒരു ജീവിത യാഥാർത്ഥ്യമാണ്, ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു ജീവിത യാഥാർത്ഥ്യമാണ് എന്നുള്ളത് തന്നെയാണ് ക്രിസ്മസിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അതായത് ഇപ്പോൾ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ ആ വാചകത്തിലേക്ക് നമ്മുടെ ചർച്ച എത്തപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു ജനിച്ച ഈ ക്രിസ്തുമസ് കേവലം ആഘോഷിക്കപ്പെടേണ്ട ഒരു കാലം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിനെ നമ്മുടെ അനുഭവമാക്കേണ്ടതും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കേണ്ടതുമായ ഒരു സമയമാണ്. ഇപ്പോൾ പറയുകയുണ്ടായി, യേശു ക്രിസ്തു ജനിച്ചതിന് വചനപരമായിട്ട് തീയതി സംബന്ധമായ തെളിവുകൾ ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ജനിച്ച ആ കാലവും ഇന്നത്തെ ക്രിസ്തുമസ് ആഘോഷവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ക്രിസ്തുമസ് ആഘോഷം അത് കേവലം വൃഥാവല്ലേ, നഷ്ടമല്ലേ എന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ക്രിസ്മസ് ഇന്നത്തെ ക്രിസ്മസുമായി എന്തൊരു വ്യത്യാസമാണ് എന്നുള്ളത് താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമായൊരു യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ ക്രിസ്മസിൽ സാന്റാ ക്ലോസിൻ്റെ സമ്മാന പൊതികൾ ഉണ്ടായിരുന്നില്ല, കഥടപ്പിക്കുന്ന ആഘോഷ ആരവങ്ങൾ ഉണ്ടായിരുന്നില്ല, നക്ഷത്ര വിളക്കുകൾ ഉണ്ടായിരുന്നില്ല. നാം കാണുന്നത് പോലെ മനോഹരമായി അലങ്കരിച്ച ക്രിസ്മസ് സ്ത്രീകളുണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നെ എപ്പോഴാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയത്? ഇതെല്ലാം പിന്നീട് ചരിത്രത്തിലേക്ക് കടന്നു വന്നു. ഇതൊരു അനുഭവം എന്നതിൽ നിന്നും ആഘോഷമായി മാറിയപ്പോൾ പല ആചാരങ്ങളിൽ, പല ജാതീയ ആചാരങ്ങളിൽ നിന്നും, പല വിശ്വാസ സംഹിതകളിൽ നിന്നും കടമെടുക്കപ്പെട്ട പല ആചാരങ്ങളും ക്രിസ്മസിൻ്റെ ഭാഗമായി വരികയും ഇതൊരു വലിയ ആഘോഷമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിലെ യാഥാർത്ഥ്യം. ഒന്നാമത്തെ ക്രിസ്മസിൽ ഒരു പുൽക്കൂടിൻ്റെ സൗമ്യതയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, പുൽക്കൂടിൻ്റെ താഴ്മയാണ് കാണാനായിട്ട് കഴിഞ്ഞത്. സർവ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിതാവായ മഹാദൈവം മനുഷ്യനായി തീർന്ന മഹാത്ഭുതമാണ് ക്രിസ്മസിൻ്റെ ഓർമ്മ ധന്യമാക്കി തീർക്കുന്നത്. ഈ മഹാദൈവം എന്തിന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. സർവ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിതാവ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വാക്കുകൊണ്ട്, ഒരു ഉച്ചാരണം കൊണ്ട് സൃഷ്ടിച്ച മഹാദൈവം എന്തിനാ മനുഷ്യനായി തീർന്നത്? ക്രിസ്മസ് ഉയർത്തുന്ന ഏറ്റവും പ്രസക്തമായ, ഏറ്റവും ധന്യമായ ചോദ്യം അതാണ്. എന്തിന് ദൈവം മനുഷ്യനായി തീർന്നു? ഈ പ്രപഞ്ച സൃഷ്ടിതാവ് സൃഷ്ടിയുടെ ഉദരത്തിലേക്ക് കടന്നു വരുവാൻ മാത്രം ചെറുതായി തീർന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഓരോ ക്രിസ്മസും നമ്മിലുയർത്തേണ്ട ഏറ്റവും പ്രധാനവും പ്രസക്തവുമായ ചോദ്യം എന്ന് പറയുന്നത്. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും, ദൈവസ്നേഹമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത ദൈവസ്നേഹം. സ്വർഗത്തിലെ ദൈവം പാപിയായ മനുഷ്യനെ സ്നേഹിച്ചു. യാതൊരു യോഗ്യതകളും പറയുവാനില്ലാത്ത, നിത്യ നരകത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ സ്നേഹിച്ച യേശു ക്രിസ്തു
മനുഷ്യവേഷമെടുത്ത പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. സ്വർഗത്തിലെ ദൈവം എല്ലാ ആരാധനകളും ഉപേക്ഷിച്ച, എല്ലാ സ്തുതികളുടെയും ഉപേക്ഷിച്ച, സ്വർഗീയ സിംഹാസനം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മെ സ്നേഹിച്ച ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മിലൊരാളായി തീർന്നു, പൂർണ്ണ മനുഷ്യനായി യേശുക്രിസ്തു തീർന്നു, നമുക്ക് പകരമായി മരിക്കേണ്ടതിനായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തുവിന് പിറക്കാൻ ഏത് സംവിധാനങ്ങൾ, ഏത് സൗകര്യങ്ങൾ വേണമെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് ഒരുക്കാമായിരുന്നു. എന്നാൽ നമ്മെ സ്നേഹിച്ചപ്പോൾ ഏറ്റവും താഴ്മയിലേക്ക്, ഏറ്റവും ലാളിത്യത്തിലേക്ക് യേശുക്രിസ്തു ഇറങ്ങി വരാൻ ഇടയായി തീർന്നു. അത് നമ്മോടുള്ള ദൈവസ്നേഹമാണ് എന്ന യാഥാർത്ഥ്യം നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യനും യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനോ രാഷ്ട്രസ്ഥാപകനോ തത്വചിന്തകനോ ഒന്നുമല്ല, യേശുക്രിസ്തു സ്നേഹമാണ് എന്ന് ഒരൊറ്റ വാക്കിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. അപ്പോൾ യേശുക്രിസ്തു ഈ പുൽക്കൂട്ടിൽ ജനിച്ചതിലൂടെ, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് വന്നതിലൂടെ എന്ത് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചോ അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മാറിപ്പോയി എന്ന് വേണം ഇന്നത്തെ ആഘോഷങ്ങൾ കാണുമ്പോൾ ചിന്തിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നാം കുറേ കാലം പുറകോട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മനോഭാവത്തിൽ, അല്ലേ? തീർച്ചയായും. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്താണ് ക്രിസ്മസ് എന്നുള്ളതാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ മുമ്പേ ചർച്ച ചെയ്തതുപോലെ, ഇത് ഒരു ആർഭാടം നിറഞ്ഞ ആഘോഷമല്ല, ജീവിതാനുഭവമാണ്. പുൽക്കൂട്ടിൽ പിറന്ന യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് ശരിയായ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഒരു വാചകം ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തു 1000 തവണ ബേത്ലഹേമിൽ ജനിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ പുൽക്കൂട്ടിൽ ജനിച്ച ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം, എങ്കിൽ മാത്രമേ അത് അനുഭവമായി മാറുന്നുള്ളൂ. തീർച്ചയായും, തീർച്ചയായും. അതാണ് ഏറ്റവും പ്രസക്തമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? പ്രവാചകനായ യെശയ്യാവ് രേഖപ്പെടുത്തി, നമുക്ക് ഒരു ശിശു ജനിച്ചു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് തീർന്നു. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി, മനുഷ്യനെ പാപത്തിൽ നിന്ന്, അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടി. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. നമ്മെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർക്കുന്ന, മനുഷ്യൻ്റെ പാപം പരിഹരിക്കുന്ന, മനുഷ്യൻ്റെ ജീവിതത്തിൽ ശരിയായ അർത്ഥത്തിൽ സമാധാനം നൽകുന്ന മഹത്വ സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഭാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് തോന്നുന്ന ഏത് നിമിഷത്തിലും യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരാൻ കഴിയും. യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു. അതുമാത്രമല്ല, ചരിത്രം പറയുന്നു 33.5 വർഷക്കാലം യേശുക്രിസ്തു ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുകയുണ്ടായി. ആ ജീവിതത്തെ ഒന്ന് നോക്കിയിട്ട് യേശുക്രിസ്തുവിനെ ആരെന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും? ഒരു ദൈവമെന്നോ, ഒരു മനുഷ്യനെന്നോ, ഒരു മതസ്ഥാപകനെന്നോ, ഒരു ജ്ഞാനഗുരുവെന്നോ, എന്ത് വിശേഷണം ഒരു വ്യക്തി എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ ഒന്ന് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കും? യേശുക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണ ദൈവമെന്നും പൂർണ്ണ മനുഷ്യനെന്നും സംശയരഹിതമായി വിശേഷിപ്പിക്കാനാകും. യേശുക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി വന്നതല്ല. യേശുക്രിസ്തു ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്നയാളല്ല. യേശുക്രിസ്തു ഒരു ജ്ഞാനഗുരുവായി ഈ ലോകത്തിൽ അവതരിച്ച വ്യക്തിയല്ല. യേശുക്രിസ്തു മറ്റ് അവതാരങ്ങളെപ്പോലെ ഒരു അവതാര പുരുഷനായി യേശുക്രിസ്തുവിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. യേശുക്രിസ്തു പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം എന്ന് പറയുന്നത്. പാപിയായ മനുഷ്യനെ തേടി വന്ന ദൈവം, മനുഷ്യൻ ദൈവത്തെ തേടിപ്പോയതല്ല, മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം അത്ഭുതകരമായിരുന്നു എന്നുള്ളതും, അത് ചരിത്രത്തിൻ്റെ നിവൃത്തിയായിരുന്നു എന്നുള്ളതും നാം കാണുകയുണ്ടായി. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും അത്ഭുതകരമായിരുന്നു, നിസ്തുല്യമായിരുന്നു. മറ്റാരും ജീവിക്കുന്നത് പോലെ അല്ല യേശുക്രിസ്തു ജീവിച്ചത്. യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സംശയരഹിതമായി ലോകത്തോട് ചോദിച്ചു, നിങ്ങളിൽ ആ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. പ്രിയമുള്ളവരെ, ആർക്കും
ഒരിക്കലും യേശുക്രിസ്തുവിനെ ഒരു പാപം ആരോപിക്കാനായിട്ട് കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിൻ്റെ ശത്രുക്കൾ പോലും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും ആർക്കും യേശുക്രിസ്തുവിൽ ഒരു പാപവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടുന്ന് വിശുദ്ധനായി ജീവിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും അത്ഭുതകരമായ ഒരു ജീവിതമായിരുന്നു. തൻ്റെ അരികിൽ വന്ന ഏത് മഹാരോഗിയെയും യേശുക്രിസ്തു സൗഖ്യമാക്കി. കുഷ്ഠരോഗികളെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കി എന്ന് നാം വിശുദ്ധ ബൈബിളിൽ കാണുന്നു. മരിച്ചവർക്ക് അവിടുന്ന് ജീവൻ കൊടുത്തു. തൻ്റെ ശിഷ്യഗണത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു അനുഗ്രഹീതമായ ഉപദേശങ്ങൾ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച, ലോകത്തിലെ അനേക ഭരണഘടനകൾക്ക് ഊടും പാവും നൽകിയ അത്ഭുതകരമായ ഉപദേശങ്ങൾ, വിസ്മയകരമായ ഉപദേശങ്ങൾ ലോകത്തിന് പകർന്നു നൽകി. യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ നടുവിൽ അനുഗ്രഹീതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശുക്രിസ്തു ചരിത്രത്തിൻ്റെ നടുവിൽ നിന്ന് പ്രഖ്യാപിച്ചു. ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്നുള്ളത് യേശുക്രിസ്തു പ്രഖ്യാപിച്ചു. ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നുള്ളത് യേശുക്രിസ്തു പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഈ അവകാശവാദങ്ങൾ ആർക്കും ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ പാപരഹിതമായ ജീവിതത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ ഉപദേശങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ സംശയരഹിതമായ അവകാശവാദങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പരിഭ്രമിച്ച് നടന്ന തൻ്റെ ശിഷ്യഗണത്തിന് വേണ്ടി കടലിൻ്റെ നടുവിലൂടെ നടന്ന് അവരുടെ അരികിൽ ചെന്ന് കടലിനെ ശാന്തമാക്കി കൊടുങ്കാറ്റിനെ അടക്കിയ മഹാദൈവം യേശുക്രിസ്തു അല്ലാതെ ആരാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളല്ല യേശുക്രിസ്തുവിനെ ദൈവമാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുമല്ല യേശുക്രിസ്തുവിനെ ദൈവമാക്കുന്നത്. യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണ് എന്നുള്ളത് തന്നെയാണ് ഈ അത്ഭുത പ്രവൃത്തികളുടെ അല്ലെങ്കിൽ ഈ ഉപദേശ നിസ്തുല്യതകളുടെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ താങ്കൾ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് ഒരു സമ്പൂർണ്ണ ദൈവ മനുഷ്യൻ അല്ലേ? മനുഷ്യ ദൈവമല്ല, ദൈവ മനുഷ്യൻ, ഗോഡ്ലി മാൻ. അപ്പോൾ യേശുക്രിസ്തു ഒരു സമ്പൂർണ്ണ ദൈവ മനുഷ്യൻ. നാം ഈ ചർച്ച ആരംഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചോദിച്ചാണ്. എന്നാൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അറിയാതെയാണോ എന്നറിഞ്ഞുകൂടാ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യത്തിന് പ്രാധാന്യമേറുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ മരണം എന്നുള്ള ആ യാഥാർത്ഥ്യം ഒരിക്കലും വിസ്മരിക്കാനായിട്ട് സാധിക്കുകയില്ല, ശരിയല്ലേ? തീർച്ചയായും. ഈ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ അത് എങ്ങനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും? ഒരു രക്തസാക്ഷി മരണം, ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു ത്യാഗ മരണം, അതിനെ എന്ത് വ്യാഖ്യാനം ആ മരണത്തിന് നൽകാനായിട്ട് സാധിക്കും? യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു രക്തസാക്ഷി മരണമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. കാരണം യേശുക്രിസ്തു മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ യേശുക്രിസ്തു മരിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചവനാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മരണമായിരുന്നു. മരണത്തിലേക്കുള്ള ചുവടുകളാണ് യേശുക്രിസ്തു അതിവേഗത്തിൽ വെച്ചുകൊണ്ടിരുന്നത്. എന്തിനായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മരണം? ഒരിക്കലും മരിക്കാൻ ആവശ്യമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു മരണം അനുഭവിക്കേണ്ടവനല്ല. യേശുക്രിസ്തു മരണയോഗ്യനല്ല. നാം ആയിരുന്നു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ. കാരണം വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, പാപത്തിൻ്റെ ശമ്പളമാണ്, പാപത്തിൻ്റെ വേതനമാണ് മരണം എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കാം കൊണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ നിത്യ നരകത്തിന്, മരണത്തിന് യോഗ്യരായിരുന്നു. മരണം നമ്മളെ പിടിച്ചത് നിത്യ നരകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടായിരുന്നു. എന്നാൽ നമ്മുടെ മരണത്തിൻ്റെ ശിക്ഷ നമുക്ക് പകരമായി അനുഭവിച്ചുകൊണ്ട് യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു. അപ്പോൾ നാം ഏൽക്കേണ്ട മരണം യേശുക്രിസ്തു ഏറ്റെടുത്തു എന്നല്ലേ പറഞ്ഞു വരുന്നത്? തീർച്ചയായും, തീർച്ചയായും. നമുക്ക് പകരമായി യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടായിരുന്നു. യേശുക്രിസ്തു ഒരിക്കലും മരിക്കപ്പെടേണ്ടവനായിരുന്നില്ല. യേശുക്രിസ്തുവിനെ വിസ്തരിച്ച എല്ലാ കോടതികളും ഒരേപോലെ സാക്ഷ്യം പറഞ്ഞു, അവൻ നീതിമാനാണ്, അവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത ഒറ്റുകാരനായ യൂദാ പോലും
വളരെ വേദനയോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തത് എന്ന്. അങ്ങനെ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തവർ, യേശുക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചവർ എല്ലാവരും ഒരുപോലെ വ്യക്തമായി പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് നേതൃത്വം നൽകിയ അവരുടെ പട്ടാള ഉദ്യോഗസ്ഥൻ, അവരുടെ മേധാവി പറഞ്ഞത് തന്നെ ഇവൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്നുള്ളതാണ്. യാതൊരു സംശയവും വേണ്ട, ഇവൻ നീതിമാനായിരുന്നു എന്ന് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ക്രൂശീകരണത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി പറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ അത്ഭുതകരമായ, അതിനേക്കാൾ വിസ്മയകരമായ ഒരു യാഥാർത്ഥ്യമുണ്ടോ? അങ്ങനെ എല്ലാവരും ഒരുപോലെ നീതിമാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടും യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്? എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപം യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചു. എൻ്റെ ദൈവമേ അവിടുന്ന് എന്നെ കൈവിട്ടതെന്തേ എന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് സ്വർഗത്തിലെ പിതാവ് പോലും പുത്രനെ ഉപേക്ഷിച്ച കളഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ശിക്ഷ പിതാവായ ദൈവം പുത്രനെ മേൽ ചുമത്തി. നരക ശിക്ഷയിലൂടെ പുത്രൻ കടന്നുപോയി. കാൽവറിയിലെ ക്രൂശിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു യാഗമായിട്ട് തീർന്നു. അങ്ങനെ യേശു ക്രിസ്തു മരിച്ചു എങ്കിലും മരണം കൊണ്ട് യേശു ക്രിസ്തു അവസാനിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിച്ച പീലാത്തോസിൻ്റെ ഉദ്യോഗസ്ഥരിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു അരിമത്തിയിലെ യോസേഫ് എന്ന് പറയുന്ന വ്യക്തി. ആ യോസേഫിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു കല്ലറയിൽ യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്തെങ്കിലും റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്ര അവിടെ പതിപ്പിച്ചെങ്കിലും റോമൻ സൈന്യവും യഹൂദ നേതാക്കന്മാർ, മത നേതാക്കന്മാർ നിയോഗിച്ച അവരുടെ പടയാളികളും അവിടെ കാവൽ നിന്നെങ്കിലും റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്രകളെ ഭേദിച്ചുകൊണ്ട് മരണത്തിൻ്റെ എല്ലാ കെട്ടുകളെയും അഴിച്ചു കളഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. യേശു ക്രിസ്തു മരണം കൊണ്ട് അവസാനിച്ച ഒരുവനല്ല, യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചവനാണ്, മരണത്തിന്മേൽ ജയം പ്രാപിച്ചവനാണ്, മരണത്തെ അവസാനിപ്പിച്ചവനാണ്. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേവലം ഒരു കട്ടുകഥയല്ല. നമുക്കറിയാം നമ്മുടെ ചുമരുകളിൽ തൂങ്ങുന്ന കലണ്ടർ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചരിത്രം വിളിച്ചു പറയുന്നു AD എന്നും BC എന്നും രണ്ട് കാലഘട്ടങ്ങൾ. ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ചരിത്രത്തിൽ നിന്നുകൊണ്ട് നാം ആദ്യം ഓർത്തതുപോലെ ചരിത്രത്തെ മാറ്റിമറിച്ച ചരിത്ര പുരുഷനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു പാപികളുടെ രക്ഷകനാണ്. തൻ്റെ അരികൾ വരുന്ന ഏത് ജീവിതത്തിലും യേശു ക്രിസ്തു നിത്യരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. യേശു ക്രിസ്തുവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, അങ്ങയെ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഏത് പാപിക്കും ഈ ലളിതമായ പ്രാർത്ഥനയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരാനായിട്ട് കഴിയും. യേശു ക്രിസ്തു ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് യേശു ക്രിസ്തു മുട്ടി വിളിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അർത്ഥപൂർണമായിത്തീരും നിങ്ങളുടെ ക്രിസ്മസ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു രൂപാന്തര അനുഭവം ഉണ്ടാകും. ഇതുവരെ പാപിയായി ജീവിച്ച നിങ്ങൾ നിത്യ നരകത്തിലേക്ക് മാറ്റപ്പെടേണ്ട, നിത്യ ന്യായവിധിക്ക് ഓഹരിക്കാരനായ താങ്കൾക്ക് നിത്യ രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ കഴിയും. നിത്യജീവൻ, സ്വർഗീയ പൗരത്വം, ആത്മരക്ഷ, സ്വർഗീയ വീണ്ടെടുപ്പ്, ഇന്ന് മരിച്ചാൽ നിത്യത യേശു ക്രിസ്തുവിനോടുകൂടെ എന്നുള്ള ഉറപ്പ്, ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും, സ്വർഗീയ അനുഗ്രഹങ്ങളും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഈ സന്ദേശത്തിൻ്റെ വാഹകനായാണ് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ചരിത്രത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നത്. ഈ മനോഹരമായ ക്രിസ്മസ് ദിനങ്ങളിൽ യേശു ക്രിസ്തുവിനായിട്ട് ഹൃദയം തുറന്നു കൊടുക്കുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഇതാണ് പ്രേക്ഷകർക്കായി നമുക്ക് കൈമാറാൻ കഴിയുന്ന ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത്. തീർച്ചയായും പ്രിയമുള്ളവരെ, നാം കേട്ടതുപോലെ പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം ഭൂമിയിലേക്ക് അവതരിച്ച ഒരു മഹത് വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തു. ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ചുകൊണ്ട് AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് കാലചക്രത്തിൻ്റെ നടുവിൽ അവനിയിലേക്ക് അവതരിച്ച കാലാതീതനായ ചരിത്ര പുരുഷൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച് 33.5 വർഷക്കാലം അവനിയുടെ പരപ്പിൽ ജീവിച്ച് അവസാനം എൻ്റെയും നിങ്ങളുടെയും പാപം സ്വന്തം തോളിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലെ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി ഒരു യാഗമായിട്ട് തീർന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കും. ഹൃദയത്തിൽ യേശു ഇല്ലാതെ ഈ ഭൂമിയിൽ നാം എത്ര ക്രിസ്തുമസ് കൊണ്ടാടിയാലും
അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയ മാന്യ പ്രേക്ഷകരെ, ഈ ചർച്ചയിലൂടെ നിങ്ങൾ കേട്ടതുപോലെ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഈ യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നുകൊടുക്കുക. ക്രിസ്തുവുള്ള ധന്യമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.